नी इत्र दिवस एवड पोद संजीवनी वरादे एंड व्हाट इज ऑल दिस दुष्टम नी मिंडात अंदा एंदेंगे ओन्नु परय एंदा कार्यम या निन्नोडा चोदिक्कुन्नत एंदा कार्यम एंदा इदु इदु इदिनल्ला कारणम जाने एन्नोड क्षमिक्कण डॉक्टर मैं क्लियर है तो परा हिंदा कार्य एक तो मन से आने लगा प्लीज टेल मी क्लियरली पक्ष नी डॉक्टर सिद्धु या निर्णय या दुष्टन ईशानी आशे या मनुष्यन ईशानी एडील अत्रिष्ट ईशानी I love you. I love you, Ishan. നിനക്ക് അറിയില്ലായിരുന്നോ നീ പ്രഗ്നന്റ് ആണെന്ന് ആശയോട് ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു Meet my wife, Dr. Asha. ഞാൻ വിവാഹം കഴിച്ചു കാരണം അത് എന്റെ ഇഷ്ടമാണ് आश ईशानी पर
ഇഷാനി പറയാ, ആർ യു ഓക്കേ? താങ്ക് യു ഡോക്ടർ സെത്ത്. കുറെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളിൽ നിന്ന് പഠിക്കാൻ പറ്റി, മെഡിസിനിലും ജീവിതത്തിലും പിന്നെ മറ്റു പലതിലും. വേണ്ട ഡോക്ടർ സെത്ത്, പ്ലീസ്, ഇനി എക്സ്പ്ലനേഷൻ വേണ്ട. വളരെ വൈകിപ്പോയി. ഇങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങളുടെ ഗിൽറ്റ് കുറയുന്നാണോ? ഇഷാനി, നീ ഓക്കെ ആണോ? എനിക്കൊരു കുഴപ്പമില്ല, കാരണം ഫൈനലി എനിക്കെല്ലാം സത്യവും മനസ്സിലായി. അതെ ഡോക്ടർ സെ, ആശ, അമൻ, അവർക്കിടയിലെ ആ സത്യം ഡോക്ടറെ ചെയ്തതെല്ലാം ആശയ്ക്കും അവളുടെ കുഞ്ഞിനും വേണ്ടി എല്ലാ സത്യവും എനിക്ക് മനസ്സിലായി. ഡോക്ടർസ് ഇതെല്ലാം ചെയ്തത് ആശയ്ക്ക് വേണ്ടിയല്ല. കണ്ണാടി വാതിൽ നീ തുറന്നുവോ? അഞ്ചാറു പൂക്കൾ നീ എറിഞ്ഞുവോ? നെഞ്ചോട് ചേർത്ത് ഞാൻ ഉണർന്നു പോയി. അറിയെ നിന്നെ കണ്ടില്ല ഈ മഞ്ഞ കാലത്തിലെ കാന്തദാഹത്തിൽ ആളുന്നു തീ എന്ന പോ. ഹേമന്തരാവിന്റെ ആഴത്തിൽ നിന്നേതോ നാണങ്ങളായ ആശ പ്രഗ്നന്റ് ആണ്. സിദ്ധാണ് ആ കുഞ്ഞിന്റെ അച്ഛൻ. ഡോക്ടർ ശശാങ്ക്, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. സാറിനെ പോലെ തന്നെ എനിക്കും ഇതൊരു ഷോക്കായി പോയി. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? യുനോ ജൂഹി, നമ്മൾ കൈ എത്ര മുറുക്കി പിടിക്കുന്നു അത്രയും മണൽ അതിന് പൊയ്ക്കൊണ്ടേയിരിക്കും. കുട്ടികളും അങ്ങനെ തന്നെയാ. അഞ്ജലിയുടെ കാര്യം തന്നെ നോക്ക്. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചതാ അയാൾ ശരിയില്ലെന്ന്. എന്നിട്ടും അവൾ അയാളോടടുത്തു. അതവൾക്ക് ദോഷം ചെയ്യുകയുള്ളൂ. പക്ഷേ പറഞ്ഞതനുസരിക്കില്ല, എന്ത് ചെയ്യും? അതേപോലെ മറുവശത്ത് സിദ്ധു മിഷാനി, അവരും എന്റെ മക്കളെ പോലെയാ. എനിക്ക് മനസ്സിലാകാത്ത കാര്യം ഈ സിദ്ധ് വേറെന്തെല്ലാം വഴിയുണ്ട്. കുട്ടികൾ കൊണ്ടുണ്ടാകുന്ന ദുഃഖങ്ങൾ മാത്രം കാണരുത്, അവർ കാരണമുണ്ടാകുന്ന സന്തോഷത്തെ കുറിച്ച് ചിന്തിക്കണം. നമ്മൾ ഡോക്ടേഴ്സ് അല്ലേ, ജീവനുകൾ രക്ഷിക്കാനായി പലപ്പോഴായി പോരടിക്കുന്നു. പക്ഷെ ചിലപ്പോഴൊക്കെ ജീവിതത്തോട് പോരടിക്കേണ്ടിയും വരുന്നു. ഡോക്ടർക്ക് അത് നന്നായിട്ട് അറിയുകയും ചെയ്യാം. ഇഷാനിയുടെ മനസ്സ് തകർന്നു. അഞ്ജലിയും സിദ്ധു എടുത്ത ഡിസിഷൻ സാറിന്റെയും മനസ്സ് തകർത്തു. ഈ പോരാട്ടത്തിൽ സാർ ജയിച്ചാലും ഇല്ലെങ്കിലും ഇതിന്ന് പിന്മാറാൻ എന്തായാലും പറ്റില്ലല്ലോ. ഒബ്വിയസ് കാര്യങ്ങളാ നീ പറഞ്ഞു ജോയി. പക്ഷെ ഒരു കാര്യം പറയാം, കേൾക്കാൻ സുഖമുള്ളതാ, മനസ്സ് ശാന്തമാകും. നമുക്ക് നമ്മുടെ മനസ്സ് ശാന്തമാക്കാം, എന്നിട്ട് വൈകിട്ട് കാണാം 8 മണിക്ക്. എന്തിന് സാർ? സർജറി ഉണ്ട്, ചിക്കന്റെ സർജറിയാ സാർ. ചിക്കനെ ഓടിച്ചു പിടിക്കണം, എന്നിട്ട് സർജറി ചെയ്യണം, പിന്നെ മസാലയൊക്കെ പുരട്ടി ഫ്രൈ ചെയ്ത് ബ്രെഡും കൂട്ടി അങ്ങ് കഴിക്കണം. ലെറ്റ്സ് കോൾ ഇറ്റ് എ കോഫി ഡേറ്റ്. സോ എന്താ ജൂഹി? നോ നോ നോ, പരിചയമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാ? ഓർത്തു നോക്കിയേ, ഇത് പഴയ കാര്യം തന്നെയാ. സാർ മറന്നുപോയതാ, അല്ലെങ്കിൽ ഈ ശീലമൊക്കെ ഡോക്ടർ ഉള്ളിൽ മൂടി വെച്ചിരിക്കുകയാണ്. സാറിനെ 8 മണിക്ക് ഞാൻ പിക്കപ്പ് ചെയ്യാൻ വരും. ഞാൻ സാറിനെ വീട്ടിൽ വന്ന് പിക്കപ്പ് ചെയ്തോളാന്ന്. അത് പുതിയ ശീലമാണല്ലോ. ഇത് സ്ത്രീ ശക്തിയുടെ ഒരു തെളിവാണ്. 8 മണിക്ക്. നല്ല വേദനയുണ്ട്, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റോ സിസ്റ്റർ? റിലാക്സ് ഡോക്ടർ ആശ, റിലാക്സ്. ആദ്യമൊക്കെ വേദന സാധാരണ. ഡോക്ടർ ആശ, ഡോക്ടർ ആശ, നിനക്കൊന്നും വരില്ല, ഒന്നും പറ്റില്ല. നിനക്കും നിന്റെ കുഞ്ഞിനും നീയും
ഈ ഞാനും ഈ സഞ്ജീവനിയിൽ ജോലി ചെയ്യുന്ന വെറും ഡോക്ടർസ് അല്ലാതെ ആരും അല്ല. ഡോക്ടർ ആശ, ഇനി ഈ ഇഞ്ചക്ഷൻ എടുത്ത് കഴിയുമ്പോ എല്ലാം ഓക്കെ ആകും. റിലാക്സ് ആയിട്ടിരിക്കെ. ഡോക്ടർ അമൃത, ഇഞ്ചക്ഷൻ. പേടിക്കണ്ട. യു ആർ ഫൈൻ നൗ. ഓക്കെ, ജസ്റ്റ് റിലാക്സ്. ഓക്കെ, റിലാക്സ്, കാം ഡൗൺ. ഡോക്ടർ ആശ, ഇടയ്ക്കിടയ്ക്ക് ബ്രീതിങ് എക്സർസൈസ് ചെയ്യണം. അപ്പോഴേക്കും ഞാൻ ഡോക്ടർ അഞ്ജലിക്ക് ഈ ഫയൽ കൊടുത്തിട്ട് വരാം. ഡോണ്ട് വറി. എന്താ ഡോക്ടർ സിംഗ്, എല്ലാ ഈശ്വനോട് പറഞ്ഞല്ലേ? ആശ എന്നോട് ഡോക്ടർ സിദ്ധല്ല, ഡോക്ടർ അമ്മനെ എല്ലാം പറഞ്ഞത്. അമ്മൻ, അവൻ എവിടെ ഇപ്പോ? ഇവിടെ എന്തിനാ വന്നത്? ഇപ്പൊ അവൻ ആരും പേടിയില്ലേ? ആശ, അവൻ നല്ല ടെൻഷനില്ല. നല്ല ടെൻഷനുണ്ട്. ആശ എന്നോട് ഡോക്ടർ അമ്മൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്നോട് ക്ഷമിക്കശാനി, എനിക്ക് മാപ്പിനോ നിന്റെ ഫ്രണ്ടാകാനോ ഉള്ള ഒരു അർഹതയില്ല. പ്ലീസ് പ്ലീസ്, ഇങ്ങനെ കരയത്. കരഞ്ഞ നീ ഇനിയും ടയർഡ് ആയിക്കൊണ്ടിരിക്കും. പ്ലീസ് റിലാക്സ്. പിന്നെ നീയും ഡോക്ടർ അമ്മനും തമ്മിലുള്ള പ്രശ്നം, വാട്ട് ഇസ് ഓൾ ദിസ്? ആൻഡ് പ്രശ്നം എന്താ? അന്ന് രാത്രി ഞാൻ നിന്റെ അടുത്തേക്ക് വരികയായിരുന്നു. ഇന്ന് രാത്രി 8 മണിക്ക് ഡോക്ടർ വന്നേ പറ്റൂ. ഇന്ന് എനിക്കറിയാം ഉറപ്പായി ഡോക്ടർ വരുന്നു. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഗിഫ്റ്റുമായിട്ട് വരണമെന്നാ കരുതിയത്. ഇഷാനി, ഞാനിതാ വരിക. നിന്റെ കാത്തിരിപ്പിന് ഇന്ന് അവസാനവും. അപ്പോഴാണ് എനിക്ക് ആശയുടെ കോള് വന്നത്. സത്യത്തിൽ അവൾ എന്നെ ആള് മാറി വിളിച്ചതാ. അമ്മനെയായിരുന്നു വിളിക്കേണ്ടിയിരുന്നത്. എന്നിട്ട് കരയുകയായിരുന്നു. ഫോൺ കട്ടായി. ഞാൻ അങ്ങോട്ട് വിളിക്കാനായി ശ്രമിച്ചു, പക്ഷെ അപ്പോഴെല്ലാം ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അവസാനം എന്തായാലും അങ്ങോട്ട് പോയി ഒന്ന് നോക്കാന്ന് കരുതി. ഇവൾ ഓക്കെ ആണോ അല്ലേ ഒന്ന്. എന്റെ വീട് കണ്ടില്ല ഷാനി, ആഗ്രഹിക്കാതിരുന്നിട്ടും നിങ്ങളുടെ സ്നേഹത്തിനും സന്തോഷത്തിനും ഇടയിലേക്ക് എനിക്ക് വരേണ്ടി വന്നു. നിന്നെയും ഡോക്ടർ സിദ്ധിനെയും തമ്മിൽ പിടക്കിയിട്ട് ഞാൻ ഡോക്ടർ സിദ്ധിനൊപ്പം നിന്നു. ഞാൻ അബദ്ധത്തിൽ ഫോൺ ചെയ്തതാ. പക്ഷെ ഡോക്ടർ സിംഗ്, ആശ, ആശ കഥ തുറക്ക്.
ആശ നീ എന്താ ചെയ്തേ ആശ ഫസ്റ്റ് എയ്ഡ് എവിടെ ആശ ഫസ്റ്റ് എയ്ഡ് ആശ നിനക്കൊന്നും പറ്റില്ല ഈ ലെറ്റർ അമൻ എനിക്ക് വലിയൊരു തെറ്റുപറ്റി നിന്നെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു പക്ഷെ നീ എന്നെ ചതിച്ചു എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി എനിക്കിനി വേറെ ഒരു വഴിയും ഇല്ല ഈ അവസ്ഥയിൽ ഇനി വീട്ടിലേക്ക് പോകാനാവില്ല ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കണം അമൻ നമ്മുടെ കുഞ്ഞിനെയും ഞാൻ എന്നോടൊപ്പം കൊണ്ടുപോവാ ആശ നിനക്കൊന്നും പറ്റില്ല നിന്റെ കുഞ്ഞിനും നീ എന്താ ചെയ്ത് ഇങ്ങനെ ചെയ്യാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു നിനക്ക് എന്റെ വീട്ടിലെ കാര്യങ്ങൾ അറിയാമല്ലോ ഇതെങ്ങനെ എന്റെ അച്ഛനറിഞ്ഞ എന്നെ കൊന്നു കളയും ഒന്നാമത് എന്റെ അച്ഛനും അമ്മയ്ക്കും ഇതൊന്നും ഇഷ്ടമല്ല മാത്രമല്ല അമ്മൻ എന്റെ എന്റെ കുഞ്ഞിന്റെ റെസ്പോൺസിബിലിറ്റി ഏൽക്കാതെ പോയി കളഞ്ഞു പിന്നെ എനിക്ക് ഒന്നും ആലോചിക്കാൻ തോന്നിയില്ല ജീവിതം അവസാനിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു അത് നല്ലതെന്ന് എനിക്ക് തോന്നി പക്ഷെ ശനി ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ട് സത്യം ചെയ്ത് പറയാം എനിക്കറിയില്ലായിരുന്നു ഡോക്ടർ സിദ്ധ എന്റെ ജീവന് മാനവ് രക്ഷിക്കാനായി സ്വന്തം സന്തോഷങ്ങൾ ഇല്ലാതാക്കുന്നു സ്വന്തം ജീവിതം തന്നെ നശിപ്പിക്കുന്നു മറ്റാരും ചെയ്യാത്ത കാര്യം എനിക്ക് വേണ്ടി ചെയ്തു ഡോക്ടർ സിദ്ധ എന്നെ എന്തിനാ രക്ഷിച്ചത് എന്നെ മരിക്കാൻ വിട്ടിടായിരുന്നു ഇങ്ങനെ ജീവിച്ചിട്ട് ഇനി എന്തിനാ ഈ കുഞ്ഞിന് ജന്മം കൊടുത്തിട്ട് എന്ത് കാര്യം അവൻ അച്ഛനില്ലാതെ വളരണ്ട് സിദ്ധിന്റെ അച്ഛന്റെ പേരെന്താണ് എനിക്കെന്താ അച്ഛനില്ലേ എന്റെ അച്ഛൻ മരിച്ചുപോയതാണോ ഡോക്ടർക്ക് എന്റെ വിഷമം മനസ്സിലാവില്ല ഒരു പെൺകുട്ടി വിവാഹത്തിന് മുൻപ് അമ്മയായാൽ മറ്റുള്ളവർ എന്ത് പറയും ഈ സാഹചര്യത്തിൽ എനിക്ക് മരിക്കുകയല്ലാതെ മറ്റൊരു വഴിയും ഇല്ല ഡോക്ടർക്ക് എന്റെ അച്ഛന്റെ സ്വഭാവം അറിയില്ല അച്ഛനും ഞാനും ഇതറിഞ്ഞ അച്ഛൻ തന്നെ എന്നെ കൊന്നുകളെ ഡോക്ടർ സിദ് എന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞും മരിക്കുന്നത് നല്ലത് ഡോക്ടർ ഒന്ന് ചിന്തിച്ചു നോക്കി എന്റെ കുഞ്ഞ് ഈ ലോകത്തിലേക്ക് വന്നിട്ട് അച്ഛന്റെ പേരറിയത് എങ്ങനെ ജീവിക്കും എന്റെ കൂട്ടുകാരൊക്കെ ചോദിക്കുന്നു എന്റെ അച്ഛൻ എന്താ എന്നെ സ്കൂളിൽ കൊണ്ടാക്കാനും വിളിക്കാനും ഒന്നും വരാതെ നിന്റെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ആശ ഒരു കുഞ്ഞിന് അവന്റെ അച്ഛന്റെ പേരറിയാനാകാത്ത അവസ്ഥ നീ സ്നേഹിച്ചു അതിന് പകരമായി നിനക്ക് മരണമല്ല ലഭിക്കേണ്ടത് ഞാൻ അതിനെ അനുവദിക്കില്ല ഈ കുഞ്ഞ് അവന്റെ അച്ഛന്റെ പേരറിയും ചിലപ്പോ ഇങ്ങനെയായിരിക്കും ഞാൻ എന്റെ മനസ്സിലെ മുറിവുണക്കുന്നത് ഇത്രയും കാലമായിട്ടും എന്റെ മനസ്സിലെ മുറിവ് അങ്ങനെ തന്നെയുണ്ട് ഈ കുഞ്ഞ് എന്റേതാണെന്ന് നീ പറഞ്ഞോളൂ നിങ്ങളെ ചെയ്തതെല്ലാം വളരെ നല്ല കാര്യം ഡോക്ടർ സിദ്ധന്റെ ഈ തീരുമാനത്തിൽ ഞാൻ ഡോക്ടർ സിദ്ധിനോടൊപ്പം ഉണ്ട്